नादना स्तुति गीतिगलाल नादने वरविल्का ई बलिवेदीलोन्नाय चेरा अनुतापमोडि तिरुमुन्नि पूजा मलरुगल कूर्काम ईवणि तारमोरुक्काम पूजा वेदीयिल नादन तिरुबलि अर्पिक्कुम समयम आराधना स्तुति गीतिगलाल नादने वरविल्काम ई बलिवेदीलोन्नाय चेरा अनुतापमोडि तिरुमुन्नि आराधना स्तुति गीतिगलाल नादने वरविल्काम ई बलिवेदीलोन्नाय चेरा अनुतापमोडि तिरुमुन्नि പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കർത്താവിന്റെ ഈ ബലിയർപ്പണത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷഭാഗം ജെറിക്കോയിലെ കർത്താവിനെ വിളിച്ച് കരയുന്ന ബർത്തിമേസ് എന്ന മനുഷ്യന്റെ വലിയ പ്രാർത്ഥനയും ആ പ്രാർത്ഥന കേട്ടിട്ട് കർത്താവ് അവൻ്റെ അടുത്ത് വരികയും ഞാൻ മകനെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുകയും അവന് കാഴ്ച വീണ്ടും കിട്ടണമെന്ന് പറയുകയും അവന് കാഴ്ച തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് ശക്തമായിരിക്കണം, സുദൃഢമായിരിക്കണം, അത് വിശ്വാസപൂർവമായിരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യം ഈശോയ്ക്കുണ്ട്. അതിനാൽ എന്തെല്ലാം തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും അവൻ്റെ വിളിക്ക് ഒരു കുറവില്ലാതെ അവൻ ശക്തമായിട്ട് തന്നെ ദൈവത്തെ വിളിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവം വിളികേട്ടു. അവൻ്റെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന രോഗം ഈശോ സുഖപ്പെടുത്തി. ആ ഒരു ചൈതന്യമാണ്, പ്രാർത്ഥനാ ചൈതന്യമാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് ഏവർക്കും, പാപികളും ബലഹീനരുമായി ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ കുർബാനയിൽ നമ്മളിന്ന് സമർപ്പിക്കുന്ന നിയോഗങ്ങൾ സ്നേഹ, ബൊനവഞ്ചർ, അലൻ ആന്റണി, അഖിൽ, കെനി, വിവേൻ, പൂജ, ജോയ്, ജീതു ജോയ്, ബൈജു എന്നീ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം കർത്താവ് സാധ്യമാക്കി കൊടുക്കണമേ എന്ന് ഈ വലിയ വഴി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അൻലീന, ബൈജു എന്ന സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളും കർത്താവിനോട് നമുക്ക് ഏറ്റുപറയാം, ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റെല്ലാം സർവശുദ്ധനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാകമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശുദ്ധനായ ദൈവം കരി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണ്ണവുമായ ആനന്ദം സകല നന്മകളുടെ ഉടയവന് നിരന്തരം ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ഒന്നാം വായന. ഇസ്രായേലിന്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിപതിച്ചു. അക്കാലത്ത് അന്തിയോക്കസ് രാജാവിന്റെ പുത്രനായി തിന്മയുടെ വേരായ അന്തിയോക്കസ് എപ്പിഫാനസ് ജനിച്ചു. ഗ്രീക്കു സാമ്രാജ്യം സ്ഥാപിതമായതിൻ്റെ 137 വർഷം ഭരണമേൽക്കുന്നതിന് മുൻപ് അവൻ റോമായിൽ തടവിലായിരുന്നു. അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുൻപോട്ടു വന്ന് ഇസ്രയേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു, ചുറ്റുമുള്ള വിജാതികരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം, കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം അവർക്കിഷ്ടപ്പെട്ടു. കുറെ ആളുകൾ താൽപ്പര്യപൂർവ്വം രാജാവിന്റെ അടുക്കലെത്തി. വിജാതീയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ അവൻ അവർക്ക് അനുവാദം നൽകി. അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിന്റെ അടയാളങ്ങൾ അവർ മായിച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. രാജ്യം തന്റെ കയ്യിൽ ഭദ്രമായി എന്നുകണ്ട്
ഈജിപ്തിന്റെ കൂടെ രാജാവാകാൻ അന്തിയോക്കസ് തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളുടെയും അധിപനാകാനായിരുന്നു അവന്റെ മോഹം. സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു. വിജാതീയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു. ഇസ്രയേലിൽ നിന്നുപോലും വളരെ പേർ അവന്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു. അവർ വിഗ്രഹങ്ങൾക്ക് ബലി സമർപ്പിക്കുകയും സാബത്ത് അശുദ്ധമാക്കുകയും ചെയ്തു. 145 വർഷത്തിൽ കിസ്ലേവ് മാസം 15 ദിവസം ദഹനബലി പീഠത്തിന്മേൽ അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വസ്തു പ്രതിഷ്ഠിച്ചു. ചുറ്റുമുള്ള യൂദാ നഗരങ്ങളിലും അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. വീടുകളുടെ വാതിലുകളിലും തെരുവീതികളിലും അവർ ധൂമമർപ്പിച്ചു. കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു. ഉടമ്പടി ഗ്രന്ഥം കൈവശം വയ്ക്കുകയോ നിയമത്തോട് കൂറു പുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസന പ്രകാരം മരണത്തിനർഹനായിരുന്നു. എങ്കിലും ഇസ്രയേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു. അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. ഭക്ഷണത്താൽ മലിനരാകുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി. അവർ മരണം വരിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിപതിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എന്റെ ജീവൻ രക്ഷിക്കണമേ. അങ്ങേ കൽപ്പനകൾ ഞാൻ അനുസരിക്കട്ടെ. കർത്താവേ, കർത്താവേ, എന്റെ ജീവൻ രക്ഷിക്കണമേ, എന്റെ ജീവൻ രക്ഷിക്കണമേ. അങ്ങേ കൽപ്പനകൾ, അങ്ങേ കൽപ്പനകൾ ഞാൻ അനുസരിക്കട്ടെ, ഞാൻ അനുസരിക്കട്ടെ. അങ്ങേ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നിൽ ജ്വലിക്കുന്നു. ദുഷ്ടരുടെ കെണികളിൽ കുടുങ്ങിയെങ്കിലും ഞാൻ അങ്ങയെ നിയമം മറന്നില്ല. കർത്താവേ, കർത്താവേ, എന്റെ ജീവൻ രക്ഷിക്കണമേ, എന്റെ ജീവൻ രക്ഷിക്കണമേ. അങ്ങേ കൽപ്പനകൾ, അങ്ങേ കൽപ്പനകൾ ഞാൻ അനുസരിക്കട്ടെ, ഞാൻ അനുസരിക്കട്ടെ. മർദ്ദകരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങേ പ്രമാണങ്ങൾ പാലിക്കട്ടെ. ക്രൂരമർദ്ദകർ എന്നെ സമീപിക്കുന്നു. അവർ അങ്ങേ നിയമത്തിൽ നിന്ന് വളരെ അകലെയാണ്. കർത്താവേ, കർത്താവേ, എന്റെ ജീവൻ രക്ഷിക്കണമേ, എന്റെ ജീവൻ രക്ഷിക്കണമേ. അങ്ങേ കൽപ്പനകൾ, അങ്ങേ കൽപ്പനകൾ ഞാൻ അനുസരിക്കട്ടെ, ഞാൻ അനുസരിക്കട്ടെ. രക്ഷ ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു. എന്തെന്നാൽ അവർ അങ്ങേ ചട്ടങ്ങൾ അന്വേഷിക്കുന്നില്ല. അവിശ്വസ്തരോട് എനിക്ക് വെറുപ്പാണ്. അവർ അങ്ങേ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല. കർത്താവേ, കർത്താവേ, എന്റെ ജീവൻ രക്ഷിക്കണമേ, എന്റെ ജീവൻ രക്ഷിക്കണമേ. അങ്ങേ കൽപ്പനകൾ, അങ്ങേ കൽപ്പനകൾ ഞാൻ അനുസരിക്കട്ടെ, ഞാൻ അനുസരിക്കട്ടെ. അല്ലേലൂയ, അല്ലേലൂയ. യേശു അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അല്ലേലൂയ. സർവശ്വതനായ ദൈവം, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായകൻ പ്രഘോഷിക്കുന്നതിൻ്റെ ഹൃദയദേവരങ്ങളെയും സംശുദ്ധമാക്കി അല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ദുഃഖാട് വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18 വാക്യങ്ങൾ 35 മുതൽ 43 വരെ. അക്കാലത്ത് യേശു ജെറിക്കോയെ സമീപിച്ച ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് അവർ അന്വേഷിച്ചു. നസ്രാനായ യേശു കടന്നു പോകുന്നതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശു, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കുമെന്ന് പറഞ്ഞ് അവനെ സഹായിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്ന് അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവനടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ വിശ്വാസത്തിനെ രക്ഷിച്ചിരിക്കുന്ന ദർശനം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ടെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാദ, സർവതും കാൽത്താരി കാണിക്കയാ. സ്വീകരിക്കണമേ നൈവേദ്യമാ,
അനുഗ്രഹിക്കൂ ദേവ സമ്മോദമാ സ്നേഹപൂർവം നൽകുന്നു നാദ സർവതും കാൽ താരി കാണിക്കയാ സ്വീകരിക്കണമേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ദേവ സമ്മോദമാ സഹോദരങ്ങളെ എന്റെ നേരിലെയും പോലെ സർവശ്വതനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. മഹിമ പ്രാഭവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ചരുവങ്ങൾ ഭക്തിയാദരത്തിന്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരികയും നിത്യാനന്ദത്തിന്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശ്വതനായ ദൈവം ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവിനായ വിയോഗ്യവന് ശാകരമാണല്ലോ. അവിടുന്ന് സർവ്വം പുനരുദ്ധരിക്കാനും തിരുവള്ളമാവുകയും അവിടെ സമ്പൂർണ്ണതയിലും സ്വീകരിക്കുകയും ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അവിടുന്ന് ദൈവത്തിന്റെ രൂപത്തിലായിരിക്കും തന്നെ തന്നെ ശൂന്യനാക്കുകയും അവിടുത്തെ കുരിശ് രക്തമൊഴി സ്ഥലത്തിന് ശാന്തി കൈവരുത്തുകയും ചെയ്തു. അതിലെല്ലാവരുടെ ഉപരിയായി അവിടെ ഉയർത്തപ്പെടുകയും അവിടുന്ന് അനുസരിക്കുന്നവർക്കെല്ലാം തന്നെ തിരക്ഷയുടെ കാരണമായി തീരുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ മുഖ്യദൂതന്മാർ ഉദരാസന്മാർ ദേശം തുടങ്ങിയ എല്ലാ സ്വർഗീയവൃത്തങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതി പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടല്ല ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രാരംഭത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് അയച്ചിതപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം നമ്മളെ കാക്കുന്നതിന് സംരക്ഷിക്കുന്നതിന് എല്ലാത്തിനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വിലയിൽ നമുക്ക് പങ്കുചേരാം. പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിന്, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന്, രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാക്കുന്നതിന് നന്ദി പറയുക. നമ്മുടെ നിയോഗങ്ങളും കർത്താവിന്റെ ബലിപീഠത്തിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹ, പുനവഞ്ചർ, അന്ന, ആന്റണി, അഖിൽ, എന്നി, വിവേൻ, പൂജ, ജോയി, ജീതു, ജോയി, ബൈജു എന്നീ സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ആൻലീന, ബൈജു എന്ന അമ്മയുടെ ആത്മസാ സഹോദരിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വിലയിരുത്തപ്പെടുന്ന യൂട്യൂബിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും എബിനെയും ജിസ്സിനെയും ക്രിസ്റ്റിയെയും ഗ്ലെന്നിനെയും അവരുടെ കുടുംബങ്ങളെയും ഈശോ ശക്തമായിട്ട് ആശീർവദിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ആകയിൽ കർത്താവിയെടുത്ത് വണ്ണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നല്ലെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോ രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിലും നയിച്ച് ചേർക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമും വ്യവസ്ഥ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വ്യതികരണത്തോടും ഒത്തു സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണ നിലത്തിക്കണമേ. ഈ ലോകത്തങ്ങേ പക്കലേക്ക് ഒരു തങ്കദാസയും അൻലീന ബൈജുവിനെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടെ തുടർന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിൽ ഒന്നാക്കണമേ.
ഉയർപ്പിന് പ്രത്യാശയുള്ളതിനെ കൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മനമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നു പ്രാർത്ഥിക്കുന്ന അങ്ങനെ ദൈവതാവായ സ്തനിയാമരത്തോടും ആ കനിയുടെ ഭർത്താവായ ഭഗ്യപ്പെട്ട സിബിതാവിനോടും അനുഗ്രഹീതരായ ഭൂസ്ലമാണ് കലാകാലങ്ങളിൽ അങ്ങേ പ്രസ്താവിച്ച സ്ഥലവിസ്വരോടുമൊത്ത് ദുജീവൽ പങ്കുചേരാൻ അഹ്റാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞാൻ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലോടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശുദ്ധനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ശിക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായ ദിവ്യോദേശ്വരവൽക്കൃതരായ നിർഭയം നമുക്ക് ഏൽച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ തിന്മകളിലും മോചിപ്പിക്കുന്നതിന് ഞങ്ങളിൽ സമാധാനം കരിവാർന്നു നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയുള്ള രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിന് പ്രാവശ്യങ്ങൾ എപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിധത്തിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമാധാനം നിൽക്കാൻ തരുന്ന അങ്ങേ ഭൂസ്ഥലമാണ് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസത്തിൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ സംസ്കരണം സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ശരീരത്തിലെ സീഡ് എനിക്ക് വികസിക്കുകയും ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിൽ മനസ്സിന് ശരീരത്തിനും ഭക്ഷണവും സ്വീകാര്യമായ തിരുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യകുഞ്ഞാട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതും ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നതുമാണ് എൻ്റെ ആനന്ദം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, എളിമയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യയുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തന്നെ ഓർമ്മിക്കാൻ അന്വേഷിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർദ്ധനയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ. സർവശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ട പിതാവേ, ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട മേരി മനോഗ്നി ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ, മേരി മനോഗ്നി ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ.